ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളുമെന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 554-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗമാണ് ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 54 വരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്തു. ഇന്ന് ശ്ലോകം 55-ാണ് നമ്മളിവിടെ മനനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്തുതഃ തതോ മാം തത്തതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിഞ്ഞ് ഹൃദയം കൊണ്ട് തന്നെ താതാത്മ്യം കൈവരിക്കുന്നത് എങ്ങനെയെന്ന് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുകയാണ്. അപ്പം ഈശ്വരൻ ഇരിക്കുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിഞ്ഞിട്ട് ഹൃദയം കൊണ്ട് തന്നെ താതാത്മ്യം കൈവരിക്കുക, ഇതെങ്ങനെ സാധിക്കുക? പറയുന്നു, പരമമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രം, പരമമായിട്ടുള്ള ഭക്തി കൊണ്ട് മാത്രമേ ഈശ്വരനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതായത് എൻ്റെ മഹിമ എന്ന് പറയുക, എൻ്റെ മഹിമ, ഞാൻ എത്രത്തോളം വിലപ്പെട്ടതാണ്, എൻ്റെ സ്വരൂപം എന്താണ്, ഈശ്വരൻ എന്താണ്, ഇത് പരമമായിട്ടുള്ള ഭക്തി കൊണ്ട് ശരിയായിട്ട് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലായിട്ട് നേരിട്ടറിഞ്ഞ് അതുമായിട്ട് ചേർന്ന് നിൽക്കുക. ഇപ്പോൾ ഞാൻ എന്നുള്ളത് കേവലം ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അല്ലേ. ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്നയാളുടെ മകനാണ്, ഞാൻ ഇന്ന ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, ഞാൻ ഇന്നത് ചെയ്യുന്നു, ഇതാണ് നമ്മളെക്കുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ അറിവ്. ഈ അറിവിനും ഉപരിയായിട്ടൊരു അറിവുണ്ട്, ആരാണ് ഞാൻ. അപ്പോൾ എൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മഹിമയെക്കുറിച്ചിട്ട് ഞാൻ അറിയുന്നു, എൻ്റെ സ്വരൂപത്തെക്കുറിച്ചിട്ട് ഞാൻ അറിയുന്നു. അങ്ങനെ എൻ്റെ സ്വരൂപം എന്താണെന്ന് അസലായിട്ട് നേരിട്ടറിഞ്ഞിട്ട് അതുമായിട്ട് ചേർന്ന് ഒന്നായിത്തീരുന്നു. അപ്പോൾ ഈശ്വരനെ, ഭഗവാനെ ചില തലങ്ങൾക്കപ്പുറം കാര്യകാരണ വിവേചനത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കില്ല, ബുദ്ധി കൊണ്ട് അറിയാൻ സാധിക്കില്ല. ആരാണ് ഈശ്വരൻ, ആരാണ് ഞാൻ, എന്താണ് എൻ്റെ സ്വരൂപം, ഇതൊന്നും ചില തലങ്ങൾക്കപ്പുറം കാര്യകാരണ വിവേചനത്തിലൂടെ നമുക്ക് ബുദ്ധി കൊണ്ട് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈശ്വരനെ ബുദ്ധിയില്ലാത്തൊരു വസ്തുവായിട്ട് തെറ്റായിട്ട് മനസ്സിലാക്കുന്ന ആളുകളുമുണ്ട്. വാസ്തവത്തിൽ ഈശ്വരൻ എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഈശ്വരൻ എന്നുള്ളത് ബുദ്ധിയുള്ളതെന്നോ ബുദ്ധിയില്ലാത്തതെന്നോ രണ്ടു തരത്തിലും ധരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം അതിന് രണ്ടിനും അപ്പുറമാണ് ഈശ്വരൻ. അപ്പോൾ ഭഗവാനെ കാര്യകാരണ വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് ബുദ്ധി കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഈ കാര്യകാരണ വിവേചനത്തെ അതിക്രമിച്ച് നിൽക്കുന്നു ആര്? ഭഗവാൻ. അതുകൊണ്ട് ബുദ്ധിയിലൂടെ അറിയേണ്ടതെല്ലാം അറിഞ്ഞാൽ, ശ്രദ്ധിച്ച് കേൾക്കണം, ബുദ്ധിയിലൂടെ അറിയേണ്ടതെല്ലാം അറിഞ്ഞാൽ ഈശ്വരനിലേക്ക് പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഹൃദയത്തിലൂടെയാണ് എന്ന് പറയുക. ഹൃദയം കൊണ്ടേ പ്രാപിക്കാനാവൂ. ബുദ്ധി കൊണ്ട് അറിഞ്ഞ് നമ്മൾ പുറത്ത് ക്ഷേത്രങ്ങളിലും മറ്റിടങ്ങളിലൊക്കെ ഈശ്വരനെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ബുദ്ധി കൊണ്ടാണ് ആദ്യം അറിയേണ്ടത്. ബുദ്ധി കൊണ്ട് അറിയേണ്ടതൊക്കെ അറിയാം. ഈശ്വരനെ കുറിച്ചിട്ടോ എന്നെ കുറിച്ചിട്ടോ എൻ്റെ സ്വരൂപത്തെക്കുറിച്ചിട്ടോ ഒക്കെ ഇതുപോലുള്ള ജ്ഞാനയജ്ഞങ്ങളും പ്രഭാഷണങ്ങളും ഗീതയും ഉപനിഷത്തും ഒക്കെ വായിച്ചിട്ട് ബുദ്ധി കൊണ്ട് കുറച്ചൊക്കെ അറിയുക. എന്നിട്ട് എന്ത് വേണം? പിന്നീടുള്ള യാത്ര, പുറത്തുള്ള യാത്ര ഉപേക്ഷിച്ചിട്ട് അകത്തോട്ട് തിരിഞ്ഞ് ഹൃദയത്തിലൂടെ വേണം പിന്നീടുള്ള യാത്ര. അപ്പോൾ ഭഗവാനെ ഹൃദയം കൊണ്ട് മാത്രമേ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭക്തനും ഭക്തി വിഷയവും
രണ്ടായിരിക്കുമ്പോഴത്തെ ഭക്തി എന്നുള്ളത് അപരാഭക്തിയാണെന്ന് പറയുക. നമ്മുടെയൊക്കെ ഭക്തി ഇപ്പം ഇതാണ്, നമ്മുടെയൊക്കെ ഭക്തിയുടെ അവസ്ഥ ഇതാണ്. ഭക്തൻ വേറെ, ഭക്തി വിഷയം വേറെ, ഞാൻ വേറെ, ഈശ്വരൻ വേറെ, അല്ലേ? ഇങ്ങനെ രണ്ടായിട്ടാണ് പിരിക്കുന്നത്. ഈ ഭക്തി എന്ത് ഭക്തിയാണ്? അപരാഭക്തിയാണെന്ന് പറയുക. പരാഭക്തി ആവണം. അപ്പം എന്തിന്, അപ്പം അതിനെന്ത് വേണം? അന്വേഷണം വേണം. അറിവും ഭക്തിയും പരസ്പര ആശ്രിതമായിട്ട് പെരുകി ഒടുവിൽ ഞാൻ അഖണ്ഡമായിട്ടുള്ള ആ ആനന്ദ ബോധത്തിൽ ലയിക്കുന്നു. അപ്പോൾ ജ്ഞാനവും ഭക്തിയും എന്തായിത്തീരുന്നു? ഒന്നായിട്ട് തീരുന്നു. ഇതാണ് പരമാത്മജ്ഞാനം, പരമജ്ഞാനം, അല്ലെങ്കിൽ പരാഭക്തി. ഈ അപരാഭക്തി ഈ പരാഭക്തിയിലേക്ക് എത്തിക്കണം നമ്മൾ. അതിനിതുപോലുള്ള ജ്ഞാനേച്ഛങ്ങൾ കേട്ട് നിങ്ങൾ മനനം ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അറിയുന്നവൻ, അതായത് ഭക്തൻ, അറിയപ്പെടുന്നത്, ഭക്തി വിഷയം, അറിവ്, ആനന്ദം, ഇത് ഒന്നായിട്ടിരുന്നു. അറിയുന്നവനും അറിയപ്പെടുന്നതും അറിവും ഒന്നായിത്തീരുന്നു. അതായത് ഭക്തനും ഭക്തി വിഷയവും ഈശ്വരനും ഒന്നായിത്തീരുന്നു. പറയുക, ഭക്തൻ്റെ ഭക്തി വിഷയം എന്താണ്? ഈശ്വരനാണല്ലേ. ഭക്തൻ ഭക്തി വിഷയം എന്നുള്ളത് ഈശ്വരൻ. അപ്പോൾ ഇത് രണ്ടും ഒന്നായിത്തീരുന്ന അവസ്ഥ, ഇതിനെയാണ് മോക്ഷം എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ രണ്ട് രണ്ട് തരത്തിലാണ് നിൽക്കുന്നത് അല്ലേ. ഭക്തൻ വേറെ, ഭക്തി വിഷയം വേറെ. നമ്മുടെയൊക്കെ ഭക്തി എന്നുള്ളത് നമ്മുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്തിയാണ് ഇപ്പോൾ അല്ലേ. അപ്പോ എന്ത് വേണം? ബുദ്ധി കൊണ്ട് അറിയുക. ഇതുപോലെ ജ്ഞാനയജ്ഞങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ കേട്ട് മനനം ചെയ്യുക, ബുദ്ധി കൊണ്ട് അറിയുക. എന്നിട്ടോ പിന്നീടുള്ള അന്വേഷണം ഹൃദയത്തിലൂടെയാണ്, ഹൃദയത്തിലൂടെ ആവണമെന്ന് പറയുക. അപ്പോൾ അന്വേഷണം ഹൃദയത്തിലൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താകുന്നു? അറിയുന്നവനും അറിയപ്പെടുന്നതും അറിവും എല്ലാം ഒന്നായിത്തീരുന്നു. മോക്ഷഗതിയെ പ്രാപിക്കുന്നു. എങ്ങനെയാണ് അറിയുന്നവനും അറിയപ്പെടുന്നതും അറിവും ഒന്നായിട്ട് ഈ മോക്ഷഗതിയെ പ്രാപിക്കുന്നുള്ളത്? ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. നമുക്ക് ശ്ലോകം 56 കൂടുതൽ കേൾക്കാം. ഹരിയോം.